സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കളക്ട്രേറ്റിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. സാമൂഹ്യ പെൻഷൻ അവകാശമായി അംഗീകരിച്ച് നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ. കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. ക്ഷേമ പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം വർദ്ധിപ്പിക്കുക, വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കുക, റെയിൽവേ കൺസെഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തിയത്. ധർണ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KNK നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആനുകൂല്യങ്ങളിലൂടെ അട്ടപ്പാടിയിലെ കുറുമ്പർക്കും ഇരുളർക്കും അടക്കമുള്ള ആളുകൾക്ക്, കേരളത്തിലെ ഏറ്റവും അധികം ക്ലേശമനുഭവിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടി നൽകിയ തുക, യഥാർത്ഥത്തിൽ അത് വിനിയോഗിക്കപ്പെടുകയോ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാവുകയോ ചെയ്തില്ല. അപ്പോഴാണ് കേരളത്തിലെ പട്ടികജാതിക്കാർ ജാനുമിന്റെ സമരം 2003 ഉണ്ടായത്. ജാനുമിന്റെ സമരം അതിനൊക്കെ വളരെ മുമ്പ് ഹോങ്ങാത്ത കൃഷ്ണന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു. പട്ടിക വർഗക്കാർക്ക് പ്രത്യേക വകുപ്പ് വേണം. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വെള്ളിമൺ നെൽസൺ അധ്യക്ഷനായിരുന്നു. ധർണയിൽ K സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് K ബേബിസൺ, G ബാബു, B രാധാകൃഷ്ണപിള്ള, K ചിത്രഭാനു, പ്രൊഫസർ G വാസുദേവൻ, K വിജയൻപിള്ള, നീലേശ്വരം സദാശിവൻ, KP ശങ്കരൻകുട്ടി, R സുന്ദരേശൻ പിള്ള എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി നടന്ന പ്രകടനത്തിന് AG രാധാകൃഷ്ണൻ, T ഗോപാലകൃഷ്ണൻ, N രാജേന്ദ്രൻ, S വിജയൻ, ശ്രീധരൻ നായർ, S വാസുദേവൻ, ചന്ദ്രിക ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.